ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഹായ്, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സബ് ജില്ലാ കലോത്സവം അല്ലെങ്കിൽ ജില്ലാ കലോത്സവം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അതുമായി ബന്ധപ്പെട്ട് കുറേ ഇഷ്യൂസ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതായത് ജഡ്ജ്മെൻ്റ് കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ചില വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ചില സ്കൂളുകൾക്ക് അവർക്ക് അർഹതപ്പെട്ട സമ്മാനം അല്ലെങ്കിൽ അർഹതപ്പെട്ട സ്ഥാനം ലഭിക്കാതെ പോകുന്ന കുറേ ഇഷ്യൂസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. സോ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം. ഷെയർ ചെയ്യണം, ഇതിപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഞങ്ങൾ പ്ലസ് വൺ ഞങ്ങൾ വിദ്യാർത്ഥികളാണ്, ഞങ്ങൾ ക്ലാസ് എന്ന് പറയും, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. ഞങ്ങള് ഇപ്പൊ തിരുവനന്തപുരം കലോത്സവത്തിന് ജില്ലാ മത്സരത്തിനുണ്ട് വന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഇവിടെ നീതിയില്ല. ഞങ്ങൾ ഇവിടെ മത്സരിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു തരി പോലും ഞങ്ങൾക്ക് നീതിയില്ല. ഒരു തരി എന്ന് പറഞ്ഞാൽ ഒരു തരി പോലും ഞങ്ങൾക്ക് നീതിയില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ ഇംഗ്ലീഷ് സ്കിറ്റുകാരാണ്. ഞങ്ങൾക്ക് സെക്കൻഡ് പ്ലേസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ സെക്കൻഡ് പ്ലേസിൽ ഞങ്ങൾ സെക്കൻഡ് പ്ലേസ് അത്ര മോശമാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് സെക്കൻഡ് പ്ലേസ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പതിനേഴ് മാർക്കിന് ഡിഫറൻസ് ഉണ്ട്. എന്തുകൊണ്ടെന്നാ ജഡ്ജിന്റെ അടുത്ത് ചോദിപ്പിക്കുക? അദ്ദേഹത്തിന് ഉത്തരവില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഒരു ഉത്തരമാണ്. ഒന്നുകിലുമേ ഒരു പ്രൈസ് ഫിക്സഡ് ആണെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് കളിപ്പിക്കേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ. ഈ കളിച്ചിട്ട് തൊണ്ടേന്നങ്ങോട്ട് വെള്ളം ഇറങ്ങില്ല, തൊണ്ട വയ്യ, അറിയാമോ? തൊണ്ട വയ്യ. അവര് പൈസ വാങ്ങിച്ചു. എന്നാ പൈസ വാങ്ങിച്ചെങ്കിൽ അവർക്ക് ആദ്യമേ പറയാലോ, നിങ്ങൾ ആരും കളിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ പൈസ വാങ്ങിച്ചിട്ട് ഇരിക്കുവാണ്. ഞങ്ങൾ വൃത്തികളാണോ? ഞങ്ങൾ വന്ന് ഞങ്ങളാണ്, ഞങ്ങൾ ഈ കലയൊക്കെ ബഹുമാനിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വിഷമം. പതിനേഴ് മാർക്ക് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ റീസൺ പറയാനില്ല. ഒരു റീസൺ, ഒരു തെറ്റ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം, ഓക്കെ ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണ്. ഒരു തെറ്റ് പറയാനില്ല. തെറ്റ് പറയാൻ മീൻസ് അവർ നിൽക്കുന്ന പോലും ഇല്ല, അവർ നിൽക്കാതെ ഓടുവാണ്. കാരണം ഇവരുടെ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇവര് സ്കിറ്റ് കളിച്ചു, സ്കിറ്റ് കളിച്ചിട്ട് ഇവർക്ക് സെക്കൻഡ് പ്രൈസ് ആണ് കിട്ടിയത്. പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് മാർക്ക് കുറഞ്ഞു? അതായത് ഫസ്റ്റ് പ്രൈസിനേക്കാളും 17 മാർക്ക് ഡിഫറൻസ് ഇവർക്ക് ഉണ്ട്. എന്നിട്ട് ഇവർക്ക് അതായത് ഈ 17 മാർക്ക് ഡിഫറൻസ് വരാൻ മാത്രം എന്ത് തെറ്റാണ് ഇവർ ചെയ്തതെന്ന് ജഡ്ജസിനോട് ചോദിച്ചു. അപ്പോൾ ജഡ്ജസിൻ്റെ കയ്യിൽ ഉത്തരവില്ല. കാരണം നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജഡ്ജസ് എന്തായാലും പറയുമല്ലോ, ആ ഒരു മിസ്റ്റേക്ക് കാരണമായിരിക്കുമല്ലോ ഇവർക്ക് മാർക്ക് ഓർക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടാവുക. പക്ഷേ ആ റീസൺ എന്താണെന്ന് ജഡ്ജസിന് പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഓൾറെഡി ഫിക്സഡ് ആണ്. ഐ മീൻ ഇത് അതായത് സ്റ്റേജിലേക്ക് കയറുന്നതിന് മുന്നേ ഇന്നാക്ക് ഒന്നാം സമ്മാനം, ഇന്നാക്ക് രണ്ടാം സമ്മാനം എന്ന് കൊടുക്കാൻ അവർ ഓൾറെഡി തയ്യാറാണ്. കാരണം ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ, അതായത് പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ പൈസ വാങ്ങിയിട്ട് ഓരോരാൾക്ക് ഓരോ പ്രൈസ് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊടുക്കുന്നത്. ഇതിപ്പോൾ ഇത് മാത്രമല്ല, വേറെ ഒന്നുകൂടി ഞാൻ കാണിച്ചു. ഒരുത്തനും ഒന്നും ഇതുമില്ല, ഇവിടെ ഒരു നിയമത്തിനും ഇതില്ല, അവർക്ക് നീതിയില്ല, പറയാനൊന്നുമില്ലെന്ന്. സോ ഇതെന്താണെന്ന് വെച്ചാൽ, അതായത് നാടൻ പാട്ടിന് കഥാപ്രസംഗം നടത്തുന്ന ഒരാളെ ജഡ്ജസ് ആയിരുത്തി എങ്ങനെയിരിക്കും? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതും. അതായത് ഇത് നടത്തുന്ന കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിന്താഗതി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം നാടൻ പാട്ടിന് ജഡ്ജസ് ആയിരുത്തുന്നത് നാടൻ പാട്ട് അറിയുന്ന ആൾക്കാരായിരിക്കണം, അല്ലാതെ ഒരു കഥാപ്രസംഗം നടത്തുന്ന ഒരാളെ പിടിച്ച് നാടൻ പാട്ടിന് ജഡ്ജസ് ആയിരുന്ന അവരെങ്ങനെ ആ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തും? എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുക. അതായത് ഒരു സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്ന ഒരാളെ പിടിച്ചിട്ട് കുച്ചിപ്പിടിക്കുക അല്ലെങ്കിൽ ഭരതനാട്യത്തിനും ജഡ്ജസ് ആയിരുത്തി അങ്ങനെയായിരിക്കും അവസ്ഥ. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതായത് ഈ വിദ്യാർത്ഥികൾ പറയുന്ന കാര്യത്തിൽ ഒരു തെറ്റുമില്ല. കാരണം അതുപോലെയുള്ള മണ്ടത്തരങ്ങളാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഈ ഓരോ സംഘാടകരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഓൾറെഡി ഫിക്സിംഗ് ആണ്, അല്ലെങ്കിൽ എന്ത് പൈസ കൊടുത്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് ഇന്നലെ ഒന്നും നടക്കാൻ തുടങ്ങിയതല്ല, പണ്ട് മുതൽക്കുള്ള സമ്പ്രദായമാണ്. എന്നിട്ട് പലരും അപ്പീലിന് പോയിട്ടാണ് അവർക്ക് അവരെ അർഹതപ്പെട്ട പ്രൈസ് കിട്ടുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്കിൽ നടക്കുന്നത് അഴിമതി തന്നെയാണ്. ഇപ്പോൾ ഓരോ പ്രമുഖരായ ഓരോ ഗുരുക്കന്മാരുണ്ട്, അവരുടെ കീഴിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഒന്നാം സമ്മാനം കൊടുക്കണമെന്ന് അവരുടെ ഓൾറെഡി ആദ്യമേ നിശ്ചയിച്ചിരിക്കും. അതിന് ശേഷമായിരിക്കും പരിപാടിയൊക്കെ നടത്തുക. പരിപാടി കഴിയുന്നതിന് മുന്നേ അറിയാം ആ ഈ വ്യക്തിക്ക് ഒന്നാം സമ്മാനം കൊടുക്കണമെന്ന് അവർ ഓൾറെഡി തീരുമാനിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ പല ഉപജില്ലാ കലോത്സവം ജില്ലാ കലോത്സവത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് വെറും രണ്ട് വീഡിയോസ് മാത്രമാണ്. പക്ഷേ ഇതൊന്നുമല്ല, ഇതിൽ കൂടുതൽ വീഡിയോസ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ മൊത്തം നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. സോ ഒന്നേ പറയാനുള്ളൂ, ഇത്രയും കഷ്ടപ്പെട്ട് അവരുടെ ഹാർഡ് വർക്കും അല്ലെങ്കിൽ പ്രാക്ടീസൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത്
ഇവർ ഈ ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഈ ഒരു കലോത്സവത്തിന് വരുമ്പോൾ അവരുടെ മാക്സിമം ആ ഒരു സ്റ്റേജിൽ കാഴ്ച വെച്ചിട്ട് അവർക്ക് അർഹതയുള്ള അംഗീകാരം കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതുപോലുള്ള പരിപാടികൾ നമ്മളെ നാട്ടിൽ നടത്തുന്നത്? ഇത്രയൊക്കെ നടന്നിട്ട് ഇതിനെതിരെ സർക്കാർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇതിനെതിരെ നടപടിയെടുക്കണം. കാരണം അതുപോലുള്ള തെണ്ടിത്തരാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മളിത് കാണുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളീ പറയുമ്പോഴും നമുക്ക് അവരുടെ ആ വേദന മനസ്സിലായിരുന്നു വരില്ല. കാരണം അവരെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയാൽ മാത്രമേ അവർക്ക് ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് കിട്ടത്തുള്ളൂ. അവരുടെ കഷ്ടപ്പാടിൻ്റെ വേദന അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് കാണുമ്പോൾ ഹൈയായി, അത്ര സെക്കൻഡ് പ്രൈസ് കിട്ടിയില്ല, പിന്നെ എന്തിനും ഇങ്ങനെ കളിക്കണേ, അല്ലെങ്കിൽ എന്താണ് ഇത്ര പ്രശ്നം എന്ന് വിചാരിക്കും. പക്ഷേ അവരുടെ ഭാഗത്ത് ചിന്തിച്ച് നോക്കുമ്പോൾ അവർ ചെയ്തത് പെർഫെക്റ്റായി അവർക്ക് തോന്നുന്നുണ്ട്. അതുമാത്രമല്ല, അവർ ചോദിച്ചതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് സെക്കൻഡായി അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് അർഹതയുള്ള സ്ഥാനം കിട്ടിയില്ല എന്ന് ജഡ്ജസിനോട് ചോദിക്കുമ്പോൾ അതിനുള്ളൊരു ഉത്തരം പറയാനുള്ള ഒരു കഴിവ് ജഡ്ജസിന് വേണം. ഇതൊന്നും പറയാതെ അല്ലെങ്കിൽ എന്താ പറയുക, കഥാപ്രസംഗക്കാരനെ നാടൻപാട്ടിനെ ജഡ്ജസായി എടുത്തുന്ന ഒരു സമ്പ്രദായമില്ലേ, ആദ്യം ഇതാണ് മാറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ എന്ത് പ്രതിഷേധിച്ചു അല്ലെങ്കിൽ ഇവരിങ്ങനെ ഓരോ സ്റ്റുഡൻസ് ഇങ്ങനെ വന്ന് വീട് വിട്ടിട്ട് ഇവിടെ വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്ന് വെച്ചാൽ വലിയ മാറ്റമൊന്നും സംഭവിക്കത്തില്ല. കാരണം ഇനി അടുത്ത പ്രാവശ്യം കലോത്സവം നടക്കുമ്പോഴും ഇത് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇത് കാലാകാലങ്ങളായിട്ട് നടക്കുന്ന സമ്പ്രദായമാണ്. പൈസ കൊടുത്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും, അതിനിപ്പോൾ സ്റ്റേജിൽ കയറി നിങ്ങൾ എന്ത് കോപ്രായം കാണിച്ചാലും നിങ്ങൾക്ക് അവിടെ ഫസ്റ്റ് പ്രൈസ് കിട്ടും. അങ്ങനത്തെ ഒരു സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇത് ശരിക്കും മാറ്റിയെടുക്കേണ്ടത് ഇത് നടത്തുന്ന സംഘാടകരും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുമാണ്. അവർ വിചാരിച്ചാൽ മാത്രം ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എത്രയും കാലം പൈസ കൊടുക്കുന്നു, അത്രയും കാലം അർഹതയുള്ളവർക്ക് അംഗീകാരം കിട്ടാതെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കിത് ശരിയായ രീതിയിൽ നടത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലുള്ള കലോത്സവവും നടത്താതിരിക്കുക. വെറുതെ എന്തിനാണ് വിദ്യാർത്ഥികളായ ടൈമും ഹാർഡ് വർക്കൊക്കെ വെറുതെ എന്തിനാണ് ഇല്ലാണ്ടാക്കുന്നത്? അല്ലാതെ ഇങ്ങനെ പൈസ കൊടുത്തിട്ട് ഓരോരാളെ വിജയിപ്പിക്കാൻ അല്ല ഓരോരാൾക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ, അതായത് ശരിക്കുള്ള കലാകാരന്മാർ ഇല്ലാണ്ടാവത്തേ ഉള്ളൂ. സോ ഒന്നേ പറയാനുള്ളൂ, അർഹതയുള്ളവർക്ക് അംഗീകാരം കൊടുക്കുക, അല്ലാത്തവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക. അത്രേ പറയാനുള്ളൂ.